ചന്ദ്രയാൻ മൂന്നിന്റെ നിർണായക ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. രാവിലെ 11:30 12:30 ഇടയിലാണ് ഭ്രമണപഥം താഴ്ത്തൽ. ഇതോടെ പേടകവും ചന്ദ്രനുമായുള്ള കുറഞ്ഞ അകലം 174 കിലോമീറ്റർ ആകും. 15-ന് ലാൻഡറും റോവറും ഉൾപ്പെടുന്ന ലാൻഡിംഗ് മൊഡ്യൂൾ പ്രൊഫഷണൽ മൊഡ്യൂളിൽ നിന്ന് വേർപെടുക ആ സമയത്തായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അക്ഷയ. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഓരോരോ കാര്യം തന്നെയാണ്. ഏറ്റവും അഭിമാനമായ നിമിഷത്തിലേക്ക് ചന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യം തുടരുകയാണ്. ചന്ദ്രയാൻ മൂന്നിന്റെ നിർണായക ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും അക്ഷയ, വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നാളത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി ചന്ദ്രയാൻ 3-ൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ചന്ദ്രയാൻ 3 ഒരു ദീർഘവൃത്താകൃതിയിലാണ് ചന്ദ്രനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നായിരിക്കും അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ചന്ദ്രനെ ചുറ്റിയുള്ള കറക്കം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് ചന്ദ്രൻ്റെ ഈ ദീർഘവൃത്താകൃതിയിലുള്ള ഏറ്റവും അവസാനത്തെ ഭ്രമണപഥം താഴ്ത്തൽ നടത്തുന്നതോടെ ഇപ്പോൾ ചന്ദ്രയാൻ 3 പിന്നെ ചന്ദ്രനുമായിട്ടുള്ള അകലം കേവലം 1000 കിലോമീറ്ററിന് താഴെയായി മാറും. അതായത് ചന്ദ്രനോട് വളരെ അടുത്ത്. ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ ദൂരം നോക്കുകയാണെങ്കിൽ ചന്ദ്രനിൽ നിന്നുള്ള കുറഞ്ഞ അകലമായിട്ടുള്ള 174 കിലോമീറ്ററും പിന്നെ ഏറ്റവും കൂടിയ അകലമായിട്ടുള്ള 1437 കിലോമീറ്റർ അകലത്തിലുമാണ് ഇപ്പോൾ നിലവിലെ ഭ്രമണപഥമുള്ളത്. 9 ഓഗസ്റ്റിനായിരുന്നു ഏറ്റവും അവസാനത്തെ ഭ്രമണപഥം താഴ്ത്തൽ നടന്നിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ ഭ്രമണപഥത്തിലാണ് അതിന് ചന്ദ്രനെ ദീർഘവൃത്താകൃതിയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഭ്രമണപഥം താഴ്ത്തലോടുകൂടി ഏറ്റവും അവസാനത്തെ ദീർഘവൃത്താകൃതിയിലുള്ള ചന്ദ്രനെ ചുറ്റൽ പ്രക്രിയയിലൂടെയായിരിക്കും ഇത് കടന്നു പോകുന്നത്. അതിനുശേഷം ഉള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിന്നീട് അടുത്ത് ഇനി വരും ദിവസങ്ങളിൽ ഒന്നുകൂടി ഒരു ഭ്രമണപഥം കൂടി താഴ്ത്തുന്ന പ്രക്രിയ ഉടൻ തന്നെ നടക്കും. അതോടുകൂടി ചന്ദ്രനെ ചുറ്റി ഇത് വൃത്താകൃതിയിലായിരിക്കും കറങ്ങാൻ പോകുന്നത്. അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം. ചന്ദ്രയാൻ 3 ചന്ദ്രനെ ചുറ്റുന്ന പ്രക്രിയയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടം അതായിരിക്കും. രണ്ട് ദിവസം കഴിഞ്ഞാണ് ഏറ്റവും അവസാനത്തെ ഭ്രമണപഥം താഴ്ത്തൽ. അതിലൂടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വൃത്താകൃതിയിൽ ചന്ദ്രനെ ചുറ്റാൻ പോകുന്നത്. മറ്റന്നാളായിരിക്കും ഈ പ്രക്രിയ നടക്കാൻ പോകുന്നതെന്നാണ് ISRO ൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതോടെ വൃത്താകൃതിയിൽ ചന്ദ്രയാൻ 3 ചന്ദ്രനെ ചുറ്റിക്കറങ്ങും. ഇതിനുശേഷം ഈ വരുന്ന വ്യാഴാഴ്ചയോടെയാകും ഇതിൻ്റെ മെയിനായിട്ടുള്ള പേടകത്തിൽ നിന്ന് ലാൻഡർ വേർപെട്ടതിന് ശേഷം ഇത് പതിയെ വേഗത കുറച്ച് ഇത് ചന്ദ്രനിലേക്ക് അടുക്കും. എന്നിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ 23-ാം തീയതി ഇതിൻ്റെ ചന്ദ്രയാൻ 3 ലാൻഡർ അത് ചന്ദ്രനിൽ തൊട്ടതിന് ശേഷം ലാൻഡറിൽ നിന്ന് റോവർ പുറത്തോട്ടിറങ്ങുകയും ഇത് ചന്ദ്രനിൽ നിന്നുള്ള പഠനങ്ങളെല്ലാം നടത്തുകയും ചെയ്യും. 2 ആഴ്ചയാണ് ഇതിൻ്റെ കാലാവധി. 2 ആഴ്ച ഇത് ചന്ദ്രനിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ഇത് പഠനം നടത്തുകയും എല്ലാം ചെയ്യും. ഇത്തരത്തിൽ വളരെ ഇതുവരെയുള്ള എല്ലാ പ്രക്രിയയും നോക്കുകയാണെങ്കിൽ വളരെയധികം വിജയകരമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു സമയത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വളരെ വിജയകരമായി തന്നെയാണ് ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യം മുന്നേറുന്നത്. ഈ ഒരു സമയത്ത് തന്നെ 1976 ശേഷമുള്ള റഷ്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യം കൂടെ Luna 25 23 മുമ്പ് തന്നെ ചന്ദ്രനിൽ എത്തുമെന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. ഇത് ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യമായി നോക്കുമ്പോൾ ഏറ്റവും മുന്നിലെത്തുന്നത് റഷ്യയുടെ ആകുമോ എന്നൊരു ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതെ, ഇപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ ഒരു ഇതിൽ ഹൈപ്പ് കൂട്ടിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇത് തുടർന്ന് ആദ്യത്തെ രാജ്യമായി ഇന്ത്യക്ക് മാറാൻ സാധിക്കും, ഇന്ത്യക്ക് ആ ഒരു ബഹുമതി കിട്ടും എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു ഇത് മുന്നോട്ട് പോയിരുന്നത്. ഇത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ തന്നെ വളരെയധികം നിർണായകമായ, ഇതുവരെ മനുഷ്യൻ്റെ യാതൊരു സ്വാധീനവും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. വെള്ളമുറഞ്ഞ് ഐസ് കട്ടയായി കാണാൻ സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഒരിക്കലും തട്ടിയിട്ടില്ലാത്ത മേഖലകൾ ഈ ദക്ഷിണ ധ്രുവത്തിലുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ചെറുതായി കിട്ടുന്ന മേഖലകളുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ മനുഷ്യൻ്റെ പഠനം സാധ്യമാക്കി ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കാൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ആദ്യപടിയാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ പര്യവേഷണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ദക്ഷിണ ധ്രുവത്തിൽ
ഒരു സ്വാധീനം ചെലുത്തുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യക്ക് മാറാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ, റഷ്യയുടെ ലൂണ 25 എന്ന് പറയുന്ന മിഷൻ അതിപ്പോൾ ചന്ദ്രനോട് വളരെയധികം അടുത്ത് കഴിഞ്ഞു. ചിലപ്പോൾ ചന്ദ്രയാൻ 3 മുൻപേ തന്നെ ഇത് ചന്ദ്രനിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. ചന്ദ്രയാൻ 3 4 താമസിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഇതിൻ്റെ വിക്ഷേപണം നടന്നത്. അതിനുശേഷം ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 21 ഇത് ചിലപ്പോൾ ചന്ദ്രൻ്റെ ഭ്രമണപഥം അതായത് ദക്ഷിണ ധ്രുവത്തിൽ തൊടുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചന്ദ്രൻ ശരിക്കും ലൂണ 25 എന്ന് പറയുന്നത് അത് 2021 റഷ്യ വിക്ഷേപിക്കാനായി ഇരുന്ന ഒരു മിഷനായിരുന്നു. എങ്കിലും അതിനുശേഷം പല കാരണങ്ങളാൽ അത് പിന്നീട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ സ്പേസ് മിഷൻ്റെ ഭാഗമായി അവരുടെ സ്പേസ് പര്യവേഷണ വാഹനത്തിൽ ഇത് ചന്ദ്രനിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ യുക്രൈൻ യുദ്ധം കാരണം ഇത് കാരണവും ഇങ്ങനെ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ച് ഇത് ഓഗസ്റ്റ് 11 വിക്ഷേപിച്ചത്. റഷ്യയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞാൽ റഷ്യ ഈ ചന്ദ്രനിൽ നിന്നുള്ള അവരുടെ പര്യവേഷണം കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം മറ്റ് സ്പേസ് മിഷനും കാര്യങ്ങളിലേക്കൊക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം അമേരിക്ക പിന്നെ ചൈന പിന്നെ ഏറ്റവും പ്രധാനമായി ഇന്ത്യ എല്ലാവരും ഈ ചന്ദ്രനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മിഷനിൽ വളരെയധികം മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ റഷ്യ അവരുടെ പഴയ ഒരു ഒരു കിങ്ഡം അത് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ വീണ്ടും ശ്രമിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഇവർ 1958 ആദ്യമായി ലൂണ 1 മിഷനിലൂടെ ചന്ദ്രനിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം പിന്നെയും വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മറ്റ് രാജ്യങ്ങൾ ചന്ദ്രനിലേക്ക് എത്തിപ്പെടാനുള്ള മിഷൻ ആരംഭിച്ചത്. അതുമാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച മിഷനും ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ചന്ദ്രൻ മിഷനെല്ലാം റഷ്യയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പക്ഷേ റഷ്യയെക്കാൾ ഇന്ത്യക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമായിട്ടുള്ള ലൂണ 1 ഒരു പരാജയമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 1 തന്നെ വലിയ വിജയമായിരുന്നു. എങ്കിലും ഇപ്പോൾ ഈ ചന്ദ്രയാൻ 3 മുന്നോടിയായി ഇത് എത്തുന്നത് ചെറിയ ആശങ്കയോടെയാണ് എല്ലാ ആളുകളും നോക്കിക്കാണുന്നത്. എങ്കിലും ISRO ഉൾപ്പെടെ ഇതിൻ്റെ ലൂണ 25 ദൗത്യത്തിന് ഇപ്പോൾ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് റഷ്യയ്ക്ക്. ഇത് റഷ്യയുടെ ഈ മിഷൻ അത് ചെറിയ രീതിയിൽ മറ്റ് പലരും ഈ ശാസ്ത്രത്തെപ്പറ്റി വലിയ രീതിയിൽ അറിവില്ലാത്ത പലരും ഒക്കെ ഇതൊരു കൂട്ടിയിടി ഉണ്ടാകുമോ അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർത്തിയിരുന്നു. എങ്കിലും ഇതൊരു കൂട്ടിയിടി അത്തരമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇത് കടക്കില്ല എന്ന് ഇത് 2 സ്പേസ് ഏജൻസികളും അറിയിച്ചിട്ടുണ്ട്. 2 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലുള്ള ഒരു വലിയ ഗർത്തത്തിനകത്തായിരിക്കും ഈ റഷ്യ അവരുടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അവരുടെ പര്യവേഷണം എന്ന് പറയുന്നതും ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. കാര്യം അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1 കാലാവധിയാണ്. ചന്ദ്രയാൻ 3 ദൗത്യം എന്ന് പറയുന്നത് 2 നീണ്ടു നിൽക്കുന്ന കാലാവധിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. എങ്കിലും ചന്ദ്രയാൻ 3 തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ആദ്യം ലാൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാ ഭാരതീയർക്കും ഒരു വലിയ അഭിമാനം തന്നെയാകും. അക്ഷയ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.